ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇഷൽസ് കുക്ക് വേൾഡ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ഇഫ്താർ സ്പെഷ്യൽ ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞിട്ട് കുടിക്കാൻ പറ്റിയ പാലും നട്ട്സും ഒക്കെ ചേർന്ന് വരുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനു മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് വരുന്ന കുഞ്ഞു ബെല്ലൈക്കൻ കൂടി മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഈ ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ഇതിനായി ആദ്യം നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് കുറച്ച് പിസ്ത ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 20 പിസ്തയാണ് ചേർക്കുന്നത്. അടുത്തതായി ഇതിലേക്ക് ചേർക്കുന്നത് കാഷ്യൂനട്ട്സ് ആണ്. 5 കാഷ്യൂനട്ട്സ് ആണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. അടുത്തതായി നമുക്ക് ചേർക്കേണ്ടത് പാൽപ്പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കുന്നത് പഞ്ചസാരയാണ്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല മധുരം വേണമെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഈ അളവിൽ ചേർക്കുമ്പോൾ മധുരം കുറവായിരിക്കും. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിതിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് വേണ്ടത്. ഇനി നമുക്കിത് മാറ്റിവെക്കാം. ഇനി മറ്റൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ച ശേഷം ഇതിലേക്ക് 1 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാം. ഈ പാലൊന്ന് ചൂടായി തുടങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ പാല് ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏലക്കാ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർക്കുന്നത്. അടുത്തതായി കണ്ടൻസ്ഡ് മിൽക്ക്, അതായത് മിൽക്ക് മെയ്ഡാണ് ഞാൻ ചേർക്കുന്നത്. ഇത് ഞാൻ 1/2 ടേബിൾ സ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് നല്ല മധുരം വേണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഞാൻ വളരെ മധുരം കുറച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്, അതുകൊണ്ടാണ് ഇത്രയും ചേർത്തത്. അപ്പോൾ നിങ്ങൾക്കിനി ഇതിന് പകരം പഞ്ചസാരയും ചേർക്കാവുന്നതാണ്. അടുത്തതായി നമ്മളിപ്പോൾ പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന നട്ട്സിൻ്റെയും പഞ്ചസാരയുടെയും പാൽപ്പൊടിയുടെയും മിക്സ് കൂടി ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് യോജിപ്പിച്ച ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് താ നന്നായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. അടുത്തതായി ഇതിലേക്ക് ചേർക്കുന്നത് കസ്റ്റേർഡ് പൗഡറാണ്. ഞാനിവിടെ വാനില ഫ്ലേവറിലുള്ള കസ്റ്റേർഡ് പൗഡർ 1/4 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കൂടുതൽ എടുക്കരുത്, കൂടിപ്പോയാൽ നമ്മുടെ ഈ ഡ്രിങ്ക് ഭയങ്കര കട്ടിയായി പോവും. കസ്റ്റേർഡ് കുറുകിയിട്ട് നല്ല കട്ടിയായി പോവും. അതുകൊണ്ട് 1/4 ടേബിൾ സ്പൂൺ മാത്രം മതി. ഇതിലേക്ക് കുറച്ച് തണുത്ത പാല് കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച ശേഷം നമുക്ക് ഈ മിക്സ് പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. കസ്റ്റേർഡിൻ്റെ മിക്സ് ചേർത്ത ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിക്കണം. കസ്റ്റേർഡ് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഇളക്കിയ ശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റി നല്ലതുപോലെ ഒന്നുകൂടി തിളപ്പിച്ചെടുക്കണം. അപ്പോൾ കസ്റ്റേർഡിൻ്റെ മിക്സൊക്കെ ചേർക്കുമ്പോൾ ഇത് നല്ല ടേസ്റ്റിയാണ്. ഈ ഡ്രിങ്കിന് നല്ലൊരു ടേസ്റ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ പാല് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനുശേഷം ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിന് റൂം ടെമ്പറേച്ചറിലേക്ക് ആറി വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. നന്നായിട്ട് ചൂടൊക്കെ ആറി വരണം. അപ്പോൾ ഈ ഡ്രിങ്ക് റൂം ടെമ്പറേച്ചറിലേക്ക് ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചൂടൊക്കെ നന്നായിട്ട് ആറി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചേർത്ത് കൊടുക്കണം. ആദ്യമായിട്ട് ഞാൻ ചേർക്കുന്നത് ഈ പിസ്തയുടെ മിക്സാണ്. അപ്പോൾ ഇത് നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇപ്പോൾ ഇത് ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവർ ചേർക്കണം എന്നില്ല. ഞാനിവിടെ 1-2 തുള്ളി മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി അടുത്തതായിട്ട് കുറച്ച് കസ്കസ് കുതിർത്തതാണ് ചേർക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ കസ്കസ് കുതിർത്തതാണ് ചേർത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ കുറച്ച് ഫ്രൂട്ട്സാണ് ചേർക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു ചെറിയ ബൗളിൽ നമുക്ക് കുറച്ച് മാതളം ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ക്യാരറ്റും ആപ്പിളും ഗ്രേറ്റ് ചെയ്തതാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഡ്രിങ്ക് കുടിക്കുമ്പോൾ ഈ ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. നല്ല റിഫ്രഷിങ്ങും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റണം. ഫ്രിഡ്ജിൽ വെച്ച് 2-3 മണിക്കൂർ നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ നോമ്പിൻ്റെ ദിവസം ഉച്ച സമയത്ത് ഇത് ഉണ്ടാക്കിയാൽ നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോൾ നന്നായിട്ട് തണുത്ത് കിട്ടും. അപ്പോൾ നല്ലതുപോലെ തണുത്തു. ഞാൻ സെർവ് ചെയ്യുന്ന ഗ്ലാസ്സുകളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 ഗ്ലാസ്സിലുള്ളതിൽ കുറച്ച് വിധം ഐസ്ക്രീം ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഐസ്ക്രീം ചേർത്ത് കൊടുത്താൽ മതി. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ ചേർത്തത്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും പിസ്തയും ചേർത്തിട്ടാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള നമ്മുടെ ഇഫ്താർ സ്പെഷ്യൽ ഡ്രിങ്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയും സമയം എൻ്റെ ഈ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി.